അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് നമ്മുടെ സന്താനങ്ങൾ. ആ സന്താനങ്ങളെ പോറ്റി വളർത്തി ദീനീ ചിട്ടയിൽ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ നേട്ടവും ഉപകാരവുമാണ് പരലോകത്ത് ലഭിക്കുന്നത്. എന്നാൽ ചില ആളുകൾ ചില സന്താനങ്ങൾ, ഒന്നുകിൽ ആൺകുട്ടികളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തെറ്റുമില്ല. എല്ലാ സന്താനങ്ങളും അല്ലാഹു നൽകുന്നതാണ്. അവരെ നല്ല രൂപത്തിൽ വളർത്തിയാൽ അത് വലിയൊരു ഇബാദത്തു കൂടിയാണ്. ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിക്കുന്ന ആൾക്ക് പെൺകുഞ്ഞിനെ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണർത്തുന്നത്. പെൺകുഞ്ഞിനെ വളർത്തുന്ന ആൾക്കുള്ള പ്രതിഫലം, ഇസ്ലാം വലിയ പ്രതിഫലമാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. അതായത്, നാളെ പരലോകത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കടന്നു വരുമെന്നൊക്കെ ഹദീസിൽ കാണാം. എന്ന് മാത്രമല്ല, ഒരു പെൺകുഞ്ഞിനെ നന്നായി വളർത്തി അതിന് ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഒക്കെ വേണ്ടുന്ന രൂപത്തിൽ നൽകിക്കഴിഞ്ഞ് അവസാനം ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവനിക്ക് നാളെ പരലോകത്ത് ഹിജാബം മിനന്നാർ, അത് നരകത്തെ തൊട്ടുള്ള വലിയൊരു കവചമാണ് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പെൺകുഞ്ഞ് ആഗ്രഹിക്കുക എന്നുള്ളത് പല ആളുകൾക്കുമുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചൊരു കാര്യം, ഒരാൾ സൂറത്ത് ആലു ഇമ്രാനിലെ 33-ാമത്തെ ആയത്ത് മുതൽ 40-ാമത്തെ ആയത്ത് വരെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ ഓതി ഊതുകയും അങ്ങനെ ആ ഓതി ഊതിയ വെള്ളം കുടിക്കുകയും ഗർഭിണിയായ സഹോദരിയുടെ അടിവയറ്റിൽ തടവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഗർഭിണിക്ക്, അതായത് ഗർഭത്തിൻ്റെ ആദ്യ സമയത്താണ് ഇത് ചെയ്യേണ്ടത്, പറ്റുമെങ്കിലും ഒരു 21 ദിവസമെങ്കിലും ചെയ്യുക, തുടർച്ചയായിട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഗർഭിണിക്ക് പെൺകുഞ്ഞ് ജനിക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ ചെയ്യേണ്ടത്, ഒരു പാത്രം വെള്ളമെടുത്ത് ആ പാത്രത്തിൽ ആലു ഇമ്രാൻ സൂറത്തിലെ 33-ാമത്തെ ആയത്ത് മുതൽ 40-ാമത്തെ ആയത്ത് വരെ ഊതി ഊതി ആ വെള്ളം കുടിക്കുകയും അതുപോലെ അടിവയറ്റിൽ തടവുകയും ചെയ്യുക. ഇൻഷാല്ലാ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക്, ആ പെൺകുട്ടിക്ക്, ഗർഭിണിക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നതാണ് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കി.